ഹലോ ചക്കരകളെ, ഇന്ന് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല എൻ്റെ പൊന്നെ. ഇന്നലെ ഞാനേ ഒരു തുമ്മലിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടാണ് കിടന്നത് എൻ്റെ പൊന്നെ. ഞാൻ ഭയങ്കര മന്ദിപ്പായിപ്പോയി. ഇന്നലെ എനിക്ക് ഞാൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി, രാവിലെയൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കുളിച്ച് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഇരുന്നിട്ട് വീഡിയോ പിടിക്കാൻ പറ്റില്ല, ഉറങ്ങി ഉറങ്ങിപ്പോണം. എന്നിട്ട് ഞാൻ കിടന്ന് ഉച്ചയ്ക്ക് എളുപ്പം നിരവധി ചോറ് കറിയൊക്കെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാ ചക്കരകളെ. എനിക്ക് വീട് പിടിക്കാനൊരു മൂഡേ ഇല്ലായിരുന്നു, ഉറങ്ങി ഉറങ്ങിപ്പോകാൻ. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിയില്ലേ, ഈ ഉറക്കം തരത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഉറങ്ങി. എന്നിട്ടൊരു 3 മണിയപ്പോൾ എഴുന്നേറ്റ് അപ്പം ബോബൻ ചേട്ടനോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ അവധി സമയത്തൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് പെസഹ വ്യാഴവും വെള്ളി പുള്ളിക്ക് വരാൻ പറ്റില്ല, പള്ളിയിലൊക്കെ പോകണം. പുള്ളി അവസാന നിമിഷമാണ് ഈ നോയമ്പൊക്കെ പിടിക്കുന്നത്, ആദ്യമൊന്നും പിടിക്കത്തില്ല, ഒരാഴ്ച പിടിക്കത്തുള്ളൂ 7 ദിവസം. എന്നിട്ട് പുള്ളിക്കാരെ ഇപ്പം പച്ചക്കറിയാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ പറഞ്ഞ് എന്നെങ്കിൽ ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച ഗുരുവായൂർ വരും ഞങ്ങൾ. വെള്ളി ശനിയും പള്ളിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ പള്ളി ചോറ സദ്യയൊക്കെ കാണും, കഞ്ഞിയൊക്കെ കാണും. അവിടെയെങ്കിലും പോയി അത് കഴിച്ചതിന് ശേഷം നേരെ എത്രയോ ഗുരുവായൂരേക്ക് വിടും. എന്നിട്ട് അവിടെ ഒന്ന് തൊഴുത്, അന്നത്തെ ദിവസം അവിടെ നിൽക്കും ശനിയാഴ്ച. എന്നിട്ട് ഞായറാഴ്ച രാവിലെ ഒന്നുകൂടെ തൊഴുത് ഞാനവിടെ നിന്ന് പോരും. അപ്പം ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ എനിക്കൊരു സെറ്റ് മുണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 3 മണിവരെ കിടന്ന് ഉറങ്ങി. 3 മണിയപ്പോൾ ഞാൻ എഴുന്നേറ്റ്, അലാറം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റ് വേഗം 3 മണിയുടെ പ്രാർത്ഥനയും ചെയ്തു. കുറച്ച് സമയം നാമജലം ഒരു സുഖം എന്തറിയുള്ളു. അതിനുശേഷം അതൊക്കെ ഒരു പോസിറ്റീവ് വൈബാണ്, എനിക്ക് അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വിചാരം എല്ലാം ദൈവം നോക്കിക്കോളും എന്നാണ് എൻ്റെ വിചാരം. ആ നാമം ഇങ്ങനെ ചെല്ലുമ്പം എൻ്റെ മനസ്സിലെ വിചാരം ഈശ്വരനുണ്ട്, എനിക്ക് ഈശ്വരനെല്ലാം എൻ്റെ കാര്യം നോക്കിക്കോളും എന്നാണ്. ശരിയാണ്, 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ഒരു സെറ്റും മുണ്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഷോ കൊതി വരുന്നു, എല്ലാവരും എന്നോട് സെറ്റും മുണ്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു. സെറ്റും മുണ്ട് ഇല്ലെന്ന്, എല്ലാം സെറ്റ് സാരികളാണ്. അല്ലെങ്കിൽ തന്നെ ഈ ഗുരുവായൂർ പോകുമ്പം സെറ്റും മുണ്ട് വേണം, പുതിയത് വേണം. അപ്പോൾ ബോബൻ ചേട്ടൻ പറഞ്ഞു ശരി എന്നാൽ സെറ്റും മുണ്ട് എടുത്തോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഉറക്കച്ചടവ് പോയി, എല്ലാം പോയി, സഹോദരങ്ങളെ എളുപ്പം ഒരു ചിതാറ് വലിച്ചേറ്റി വേഗം എല്ലാം ഒഴുകിപ്പോയി. ഒത്തിരി വിലയിടുന്നില്ല, 1500 രൂപയുടെ ഒരെണ്ണം എടുത്തു. 1200 രൂപ ബ്ലൗസിന്, സിൽക്കിൻ്റെ ബ്ലൗസ് എന്നോട് എടുത്തത്. അതിൻ്റെ ഞാൻ ആ ബ്ലൗസിൻ്റെ ബ്ലൗസ് കൂടിയ ബ്ലൗസ് നല്ലത് കണ്ണിപ്പെട്ടപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞാൽ ഇത്ര കൂടി എടുക്കേണ്ട, 1 ദിവസം ഇടുന്നില്ല, അമ്മ വെറുതെ എടുക്കേണ്ടത് പറഞ്ഞു. നല്ലത് ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വേറെ സൈസ് സാധനം കുറഞ്ഞൊക്കെ കണ്ടിട്ട് അത് കണ്ണി പിടിക്കുന്നില്ല. എൻ്റെ കണ്ണ് ആ ഫസ്റ്റ് ഇമ്പ്രഷൻ ആൻഡ് ബെസ്റ്റ് ഇമ്പ്രഷൻ കിടന്ന് കറങ്ങുന്നു. അയ്യോ അങ്ങോട്ട് തന്നെ കണ്ണു പോകുന്നു, മനസ്സിങ്ങനെ നെഞ്ചിരിക്കുന്നു, അതെടുക്കാം അതെടുക്കാം. അമ്മൂടെ അടുത്ത് അമ്മ ഇങ്ങനെ വില കൂടിയ സാധനങ്ങളൊന്നും എടുപ്പിക്കത്തില്ല, എല്ലാത്തിലും ഭയങ്കര സാമ്പത്തിക പൈസ കൺട്രോൾ ചെയ്യാൻ അറിയാം അവർക്ക്. അമ്മേ എടുക്കരുത്, അമ്മ എടുക്കരുത്, 1 ദിവസത്തേക്കുള്ളു. ഞാൻ ഇല്ല എടുക്കുന്നത് പറഞ്ഞാൽ പോയി കുറേ വില കുറഞ്ഞ് നോക്കി, ഒന്നും പിടിച്ചില്ല. ദാസന്മാരെ ലാസ്റ്റ് ഞാൻ ആദ്യം കണ്ടത് തന്നെ മുറിപ്പിച്ച്, അപ്പോൾ എനിക്ക് സമാധാനമായി. എന്നിട്ടത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നാളെ തയ്ക്കാൻ കൊടുക്കണം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിന് പുതിയതൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. എപ്പോൾ പോയാലും പുതിയതിടുന്നതാണ്, എന്നാലും ഒരു സുഖം തോത്തുള്ളൂ, എന്തോ ഒരു സന്തോഷം. ഒരു പുതിയതിടുമ്പോൾ ഒരു അതൊരു രോഗമായിരിക്കാം. എന്നെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് എനർജി ഭഗവാൻ തന്നെയായിട്ട് ഞാൻ വിചാരിക്കുന്നു. അത് പറഞ്ഞിട്ട് ബോബൻ തിരുവാക്കി എതിർവാ എന്നും പറഞ്ഞില്ല, ഒത്തിരി വിലയൊന്നും ആകത്തില്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് 10,000 രൂപയുടെ സാരിയൊന്നും ഇല്ലല്ലോ ചോദിച്ചത്. അങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ച് നാളെ ഇനി തയ്ക്കാൻ കൊടുക്കണം. തയ്ക്കാൻ പിന്നെ പാറ്റേണിലൊക്കെ കൊടുത്ത് അപ്പം തന്നെ തയ്ച്ചുതരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചുരത്തിലിരിക്കും, അമ്പലത്തിൽ പോകാമെന്നുള്ള ചുരത്തിൽ. അല്ല നമുക്കൊരു സ്ഥലത്ത് ഒരുങ്ങി പോകാമെന്ന് പറഞ്ഞാൽ വേറെ സന്തോഷമായിരിക്കില്ല. അമ്മും വരുന്നുണ്ട്, പൂവൊക്കെ വെച്ച് സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് ഒരുങ്ങിപ്പോകണം ദാസന്മാരെ. വേറെ എന്താ പറയുക, ഇന്ന് ഞാൻ എന്താ തുടങ്ങി, എനിക്ക് എളുപ്പം ഉറക്കം തൂങ്ങി നിൽക്കുന്ന ദിവസമായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, എനിക്ക് എന്ത് ഒന്നും പറയാനും സംസാരിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു രാവിലെയൊന്നും. അതുകൊണ്ടല്ല ഞാൻ വീഡിയോ എടുത്തേരാം, എനിക്ക് മാട്ടി പിടിച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോഴാണ് എല്ലാം ഒന്നും ആ സെറ്റ് സാരി എടുക്കാൻ ചെന്ന് അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒന്നും തുണിയോടൊന്നും വലിയൊരു ഇഷ്ടം വേറെ ഒന്നും തോന്നിയില്ല. അത് അവിടെ അങ്ങനത്തെ കൊടുക്കണമെന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ട് മാത്രം വേറെ സെക്ഷനിലോട്ടും ഞാൻ നോക്കിയില്ല, അല്ലെങ്കിൽ അവിടെ എല്ലാം ഒന്ന് നിരങ്ങാറുണ്ട്. അവിടെ ഒന്നും ഞാൻ നിരങ്ങിയില്ല. നേരെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ബോവൻ എന്നെ വിളിച്ച്, ബോവൻ വന്ന് ലുലു വന്ന് ബോവൻ എന്നെ എടുത്തുകൊണ്ട് പോകുന്നു വണ്ടിയിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു.
അങ്ങനെയൊക്കെയാണ് ചക്കരകളെ. പിന്നെന്തുണ്ട് വിശേഷം? സുഖങ്ങളൊക്കെ തന്നെയാ. ഞാൻ ഇപ്പോൾ ബോവൻ ബോവൻ ഞങ്ങൾ പച്ചക്കറി ഇപ്പോൾ രണ്ടു ദിവസം പച്ചക്കറി കൊടുത്തു. ബോവൻ എനിക്കിന്ന് മത്തി മേടിച്ചുകൊണ്ട് തന്നു വൈകുന്നേരം. മത്തി കറി വെക്കുന്ന വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് ഓർത്തൊരു വെറൈറ്റി കറി വെക്കാം എന്നിട്ട് കാണിക്കാമെന്നൊക്കെ ഓർത്തിട്ട്. പിന്നെ എനിക്ക് പിന്നെ വേണ്ടെന്നോർത്ത് പിന്നെ മത്തി വൈകുന്നേരം കഴുകിയ ചില സമയത്ത് എനിക്ക് നല്ല പണം ചെയ്തു കൊടുക്കും. ബോവൻ മീൻ കൂട്ടാത്തതുകൊണ്ട് എനിക്ക് വലിയ ചൂടില്ല. ബോവൻ മീൻ കൂട്ടുമെങ്കിൽ ഞാനത് ഈ കഷ്ടപ്പെട്ട് അപ്പം തന്നെ ഉണ്ടാക്കും. ഞാനും അമ്മ മാത്രമല്ല നാളെ ഉണ്ടാക്കാമെന്നോർത്ത് എന്നിട്ട് അതുകൊണ്ട് ഉണ്ടാക്കില്ല. ഫ്രിഡ്ജ് കയറ്റി വെച്ച് പണിയൊന്നുമില്ല. അരിപ്പത്തിരി മേടിച്ചോണ്ട് വന്നായിരുന്നു. ഒരു കിഴങ്ങ് കറി ഉണ്ടാക്കി ഞാൻ ബോവന് അരിപ്പത്തിരി കൊടുത്തു. എല്ലാ പണിയും കഴിഞ്ഞ് എൻ്റെ പൊന്നെ വിയർത്ത് കുളിക്കുവാണ്. ഇന്നൊരു വലിയ ചെറിയ അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നരുത്, കാരണം നമുക്ക് അവിടെ നല്ല ഒരു തണുപ്പല്ലേ, എ സി അല്ലേ. ഓ സത്യമായിട്ട് അവിടെ നിന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നില്ല, അവിടെ തന്നെ ഇരിക്കാൻ തോന്നുമായിരുന്നു. ഈ പരിസരത്തൊക്കെ ആളുകളുണ്ടെങ്കിൽ ലുലുലിച്ചെന്ന് കുറച്ച് സമയം കറിയാൻ, നമ്മുടെ ചൂട് സമയം കുറച്ച് പോകും. നമ്മളെ യൂസ് ബിരിക്ക ഓടിക്കായിരുന്നു മതി. എൻ്റെ പണ്ടത്തെ പരിപാടി അതായത് കുറേ സമയം അവിടെ പോയി ഇരിക്കുന്ന ചൂട്. ഓ എൻ്റെ ദൈവമേ, ചൂടിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെയുള്ള എനിക്ക് പറയുന്നത്. നിങ്ങളെ ഞാൻ കാണാൻ വേണ്ടി, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാത്തിരിക്കുക. എന്തെങ്കിലും ഒന്നെങ്കിലും സംസാരിക്കാൻ വാ സിങ്കുമ്മ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇതാണ് ഇത് പറയാനാണോ വന്നത്? നിങ്ങൾ ആരാതൊന്നും ചോദിക്കല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ള, ഇന്നലെ ഞാൻ യു കെ പോകുന്ന ഒരു കൊച്ച് പിള്ളേർ ഒത്തിരി പേര് എനിക്ക് യു കെയിലൊക്കെ ഉള്ള പിള്ളേർ എന്നോട് സംസാരിച്ചായിരുന്നു വാട്സപ്പിലൊക്കെ വന്ന്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ ആൻറ്റി സത്യമായ കാര്യം, ആൻറ്റി മാതാപിതാക്കളൊക്കെ ഒന്ന് കണ്ണുറക്കേണ്ട. ആൻറ്റി ഇങ്ങനത്തെ വീഡിയോ ചെയ്തതിന്, ഒരു കുട്ടി ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു, അവന് നല്ല ജോലിയായിരുന്നു. അച്ഛനും അമ്മയോടെ നിർബന്ധിച്ചിട്ട് അവനെ യു കെയിൽ പോകുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ ജോലി കളഞ്ഞിട്ട് പോയത്. ഇപ്പോൾ അവൻ തിരിച്ച് ദുബായിലേക്ക് പോകാൻ പോവുകയാണ്. അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ജോലി കിട്ടിയില്ല, കടവുമായി. എൻ്റെ ആൻറ്റി ഉള്ള നല്ല ജോലിയും കളഞ്ഞു. നമ്മുടെ ഒരു കുട്ടി, പിന്നൊരു കുട്ടി എഴുതിയിരിക്കുന്നു അവൻ്റെ കൂട്ടുകാരൻ, അതൊക്കെ വാട്സപ്പിലാണ്. അവൻ്റെ കൂട്ടുകാരൻ പിന്നെ ഇതേപോലെ നല്ല ജോലിയും കളഞ്ഞിട്ട് ഇതേപോലെ യു കെയിൽ പോയിട്ട് അവൻ ഇവിടെ കിട്ടി സാലറി പോലും ഇവിടെ കിട്ടി, പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെട്ടിലായി പോയി, അവനും പോരുവാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ കുറേ പെൺകുട്ടികൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഓർത്തപ്പം നമ്മൾ കാണുന്നതും നമ്മൾ പറഞ്ഞതിൻ്റെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് രൂക്ഷമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കുറേ പേര് ഒന്ന് നെഗറ്റീവ്, നിങ്ങളുടെ മകളെ ഗൾഫിൽ വിട്ടില്ലേ നിങ്ങളിതൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ മകളെ ഗൾഫിൽ വിട്ട് നൂറേ വിട്ട് നൂറേ പോകുന്നുണ്ടല്ലേ, ഇനിയും പോള്. ദുബായിലൊക്കെ നമുക്ക് അധികം പൈസ ചിലവില്ല, അവൾക്ക് അവിടെ പോയി നിന്ന് അവിടെ ജയിച്ചെടുത്ത് പോയി നിന്നാൽ മതിയല്ലേ, വേറെ ചിലവൊന്നുമില്ല. ഇതല്ലാത്തവർ സെപ്പറേറ്റ് പോയാൽ എത്ര രൂപ ചിലവാണ്. അവിടെ ഒരാളുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അവൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തെ വിട്ടയ്യോ. അതിപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊന്നും ഞാൻ വിടത്തില്ല, എനിക്ക് പേടിയുമാണ്. അതുമല്ല ഇത്രയും പൈസയൊക്കെ മുടത്തി വിടുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ മകൾ ഇന്ന സ്ഥലത്താണെന്നും പറഞ്ഞിട്ട് എനിക്ക് വലിയ അകര കേമോ തോന്നണമെന്നില്ല. ഇത് എവിടെ പോയാലും സിംഗിളിൻ്റെ മോളെന്ന് തന്നെയല്ലേ പറയത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ഇരിക്കുന്നു. ദുബായിൽ പോകുന്നതിനല്ലേ, ഗൾഫ് കൺട്രീസിൽ എവിടെ പോയാലും പ്രശ്നമില്ല. നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് ഇത്രയും ലക്ഷങ്ങളൊന്നും ചിലവാകത്തില്ലല്ലോ. നമുക്ക് കുറച്ച് പൈസയല്ലേ ചിലവാകും. ഇത് ലക്ഷക്കണക്കിന്, 20, 15, 30 ലക്ഷം രൂപയൊക്കെ മുടക്കിയല്ലേ ഈ യൂറോപ്പിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇത്രയോ പേര് എന്നെ വിളിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നെഗറ്റീവ് അടിക്കാനൊന്നുമില്ല കേട്ടോ. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞു. നിങ്ങളുടെ മകളെ വീട്ടിൽ എൻ്റെ മകളെ വിട്ടിട്ട് അതേപോലെ നൂറേ പോകുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മകളെ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ 100 പേരെ കാണുമ്പം തന്നെ അവൾ തിരിച്ചു പോരുമായിരുന്നു, അത് കിട്ടത്തില്ല നമുക്ക് ബോധ്യം ഉണ്ടെന്ന് എന്ന് പറയണൊക്കെ. അവിടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടല്ലേ നടക്കത്തുള്ളതാണ് അവളും പറയുന്നത്, മനസ്സിലായ. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നതിന് വേറെ രീതിയിൽ എടുക്കാതെ കേട്ടാ. പിന്നെ കുറേ ഏജൻറ്റുമാരുടെ മോഹന വാഗ്ദാനം കൊടുത്ത് വെട്ടിപ്പുണ്ട്, അതിലുമൊക്കെ മാതാപിതാക്കൾ വീഴരുതെന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നല്ല നല്ലത് തന്നെയാണ് പറഞ്ഞത്, മോശമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. മോശമായിട്ടൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ വീഡിയോ പൂർത്തിയാക്കുന്നതിന് അമ്മ വന്നതുകൊണ്ട് എനിക്കത് ഒരു ഒരു മണിക്കൂറെങ്കിലും സംസാരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു, അത് സംസാരിക്കാൻ പറ്റിയുമില്ല. ഇപ്പോൾ ഇത്രയും വൈകിയില്ല. ഇവിടെ ഇപ്പം ബോവൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്, ഇതെല്ലാം കേട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം ചക്കരകളെ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നാൽ എല്ലാവരോടും ഗുഡ് നൈറ്റ് കേട്ടോ. എല്ലാവരും ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുക, ജ്യൂസുകളൊക്കെ കഴിക്കുക, നാരങ്ങ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിക്കുക. എരിവും പുളിയൊക്കെയുള്ള ഇത്രയും ചൂടായതുകൊണ്ട് കറികൾ കുറയ്ക്കുക കേട്ടോ. മസാലയൊക്കെയുള്ള ഫുഡുകൾ കുറയ്ക്കുക, മസാലയുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. ഈ സമയത്ത് നമുക്ക് രോഗങ്ങളൊക്കെ വരും, അതുകൊണ്ടാണ് പറയുന്നത്.
വയറെപ്പോഴും ശരിയായിരിക്കണ്ടേ? വയറ്റിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. പ്രാർത്ഥന, എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എത്ര പേര് എന്നെ വിളിച്ചിട്ട് സിങ്കുമ്പോൾ 3 മണിക്ക് ഈ കാര്യം ഒന്ന് പ്രാർത്ഥിക്കണം, ഈ കാര്യം എന്ന് പറഞ്ഞു, എത്ര പേര് പ്രാർത്ഥി അങ്ങനെ പറയുന്നറിയാം. ഞാൻ അപ്പോൾ അത് എന്താ പറഞ്ഞാൽ, ഞാൻ വലിയ അവതാരത്തെ പയ്യ ലക്ഷണം, എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു പോസിറ്റീവ്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. എന്നോട് വിളിച്ച് പറയുമ്പോഴൊക്കെ ഞാനത് 3 മണിക്കൊക്കെ പ്രാർത്ഥിക്കും. അതൊക്കെ എനിക്ക് തോന്നുന്നൊരു ഒരു സന്തോഷം കിട്ടുന്നു, അത്രയേ ഉള്ളൂ. എല്ലാ ഈശ്വരൻ നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ എൻ്റെ ചക്കരങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കും. ഗുഡ് നൈറ്റ് കേട്ടാ. തെറ്റും മുണ്ടും കാണണ്ടേ? ഞാൻ കാണിച്ചായിരുന്നു ആവി തെറ്റും മുണ്ടും. ഇല്ലല്ലോ, അത് കാണിച്ച ഭാവനെ കാണിച്ചല്ലേ ഞാൻ കാണിച്ചപ്പേ. നിങ്ങളെ തെറ്റും മുണ്ടും കാണിച്ചട്ടെ, ഞാൻ തെറ്റും മുണ്ടും ബ്ലൗസും കാണിച്ചട്ടെ. ഇതാണ് ബ്ലൗസ്, സിൽക്ക് സിൽക്ക് സിൽക്ക്, നല്ല കളറാണ്. ഞാൻ വേറെ കരയുള്ളതൊന്നും എടുത്തില്ല, ഇത് തന്നെ എപ്പോഴും വെറൈറ്റി അല്ലേ. ഏത് ബ്ലൗസിൻ്റെ കൂടെ എല്ലാം ഇടാലോ എന്ന് കൊടുത്തു. അപ്പോൾ ഓക്കെ ചക്കരകളെ, ഗുഡ് നൈറ്റ് ചക്കരകളെ എല്ലാവരും ഇടും. 20 ഞങ്ങൾ ശനിയാഴ്ച വരുന്ന ശനിയാഴ്ച ഞങ്ങൾ ഗുരുവായൂർ പോകും. 30-ാം തീയതി പോയിട്ട് ഞങ്ങൾ അവിടെ അന്ന് നിൽക്കും. എന്നിട്ട് ഞായറാഴ്ച കൂടെ തൊഴുതിട്ടേ വരത്തുള്ളൂ. ശനിയാഴ്ച വൈകുന്നേരമൊക്കെ ആയിരിക്കും ഞങ്ങൾ അമ്പലത്തിലുണ്ടാകുന്നത്, ഞായറാഴ്ച രാവിലെയും. അപ്പോൾ ആരെങ്കിലും വന്നാൽ നമുക്ക് കാണാം ചക്കരകളെ, ആരെങ്കിലുമൊക്കെ അവധി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കാണാം കേട്ടാ. കണ്ടാൽ ഓടി വരണം കേട്ടോ, എന്നെ കണ്ട ചിങ്കുമ്മാന്ന് പറഞ്ഞിട്ട് ഓടി വരണം കേട്ടാ. ഓക്കെ അമ്മ, നിങ്ങൾക്ക് എന്നെ അറിയാം, പക്ഷേ എനിക്ക് നിങ്ങളെ അറിയത്തില്ല. എന്നെ ചിരിച്ച് കാണിച്ചാൽ അപ്പം തന്നെ ഞാൻ വരും നിങ്ങളുടെ തോട്ട് കേട്ടോ. ഓക്കെ.